കരിക്ക് അങ്ങോട്ട് ഉള്ളിൽ ചെന്നപ്പോഴേ ട്രാവലിംഗിന്റെ ഇതുവരെയുള്ള മത്തും മടുപ്പും ഒക്കെ അങ്ങോട്ട് മാറിക്കിട്ടി. ഭയങ്കര ഒരു എനർജി ബൂസ്റ്റർ തന്നെയല്ലേ കരിക്ക്. അവിടുന്ന് കുറച്ചങ്ങ് മാറിയിട്ട് റംബൂട്ടാൻ വെക്കണ്ടായിരുന്നു. ഇപ്പൊ സീസൺ അല്ലേ. പാത്തൂനായി ഇച്ചിരി അങ്ങ് വാങ്ങിയിട്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി. അധികം ദൂരമൊന്നും പോയില്ല. അപ്പോഴേക്കും കുടുംബശ്രീ മീൽസിന്റെ ഒരു ബോർഡ് കണ്ടു. അന്നേരം ഓർത്തത് ഞങ്ങൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ലല്ലോ എന്ന്. നേരം രണ്ടു മണിയായേ. പാത്തുട്ടിയാണെങ്കിൽ കരിക്കൊക്കെ കുടിച്ച് കിറങ്ങിയിട്ട് നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഷിഫ്റ്റിലാട്ടാ പോയിട്ട് ലഞ്ച് കഴിച്ചത്. അതായത് ഏട്ടനെ ആദ്യം പോയി കഴിച്ചു വന്നു. അത് കഴിഞ്ഞിട്ടാട്ടാ ഞാൻ പോയത്. അച്ചാറ് ചമ്മന്തി ക്യാബേജ് ചോരം പച്ചടി പിന്നെ ഏതെങ്കിലും ഒരു ഒഴിച്ചു കയറി. 40 രൂപ വരെ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഊണ്. ഉച്ചക്കലത്തെ ഊണൊക്കെ കഴിഞ്ഞപ്പോഴേ ഞാൻ കയറി കിടന്ന് അങ്ങോട്ട് ഇറങ്ങി. പാത്തു അപ്പോഴും എണീറ്റിട്ടുണ്ടായില്ല. ഞങ്ങള് സീക്രട്ട് ആയിട്ടേ പാത്തുവിനെ കുമ്പകർണി എന്നാ വിളിക്കണേ. എന്ത് ബോംബിട്ട് പൊട്ടിച്ചാലും പാത്തു കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ എനിക്കില്ല കേട്ടോ. ഞാൻ എന്ത് കണ്ടിട്ടാ കളിയാക്കണേ. ഞാൻ ഇതിലും അതിൽത്തായിരുന്നു അമ്മ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ മുന്നോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേ ഞങ്ങളുടെ ട്രിപ്പിന്റെ ആദ്യത്തെ ടോളിന്റെ അവിടേക്ക് എത്തി. അതായത് ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റേറ്റ് കർണാടകയിലേക്ക് കടക്കുവാണ്.